തൃക്കാക്കരയിൽ 10-ാം നാൾ വോട്ടെടുപ്പാണ്. ആത്മവിശ്വാസത്തോടു കൂടിയാണ് മുന്നണി സ്ഥാനാർത്ഥികളെല്ലാം ഓരോ ദിവസവും പ്രചരണമായി മുന്നോട്ട് പോകുന്നത്. വ്യത്യസ്തങ്ങളായ പ്രചരണ രീതികളാണ് ഓരോ ദിവസവും ഉള്ളത്. UDF-ൻ്റെയും LDF-ൻ്റെയും NDA-യുടെയും ഇന്ന് സ്ഥാനാർത്ഥികളുടെ പ്രചരണം കാണാം. ഡോക്ടർ സ്ഥാനാർത്ഥി രാവിലെ ഭാര്യയ്ക്കൊപ്പം സൈക്കിളിൽ ഇറങ്ങി. ഹൈപ്പർ ടെൻഷനെതിരായ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിരുന്നു സവാരി. ആരോഗ്യം പ്രധാനമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ ടെൻഷൻ ഇല്ലെന്ന് പറയുന്നു. സത്യത്തിൽ ഇപ്പൊ തൃക്കാക്കരയിൽ ആർക്കാ ഹൈപ്പർ ടെൻഷൻ? എനിക്ക് എന്തായാലും ടെൻഷനുമില്ല, ഹൈപ്പർ ടെൻഷനുമില്ല. അതിരാവിലെ മുതൽ വീടുകൾ കയറിയാണ് ഉമാ തോമസിന്റെ പ്രചാരണം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും തമ്പടിച്ചാലും തൃക്കാക്കരയിൽ ഒരു പ്രശ്നവുമില്ലെന്ന് ഉമാ തോമസ്. ഈ മന്ത്രിമാരൊക്കെ ഇന്ന് വരികയും പോവുകയൊക്കെ ചെയ്യൂലേ, നമ്മളല്ലേ പ്രവർത്തകർ ഇവിടെ ഉണ്ടാവുള്ളൂ എപ്പോഴും എക്കാലവും. കഴിഞ്ഞ ദിവസങ്ങളിൽ UDF-LDF സ്ഥാനാർത്ഥികൾ കർദിനാളിനെ കണ്ട് പിന്തുണ തേടിയിരുന്നു. ഇന്ന് NDA സ്ഥാനാർത്ഥിയും മാർ ജോർജ് ആലഞ്ചേരിയെ സന്ദർശിച്ചു. സിൽവർ ലൈനിൽ നിന്നും പിന്നോട്ടില്ലെന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിനെ AN രാധാകൃഷ്ണൻ പരിഹസിച്ചു. ഒരുപറ്റം പോലീസുകാർ, തോക്കുധാരികളായ ബൂട്ടിട്ട പോലീസുകാർ വീടിനകത്ത് കയറി അടുക്കളയിൽ മഞ്ഞക്കുറ്റി അടിക്കുക. ഈ മഞ്ഞക്കുറ്റി എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നെറുകയിലടിക്കാൻ വേണ്ടി പോകുന്ന കുറ്റിയാണ്. ടീം ഏഷ്യാനെറ്റ് ന്യൂസ്, തൃക്കാക്കര.